ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ആയാലോ. വീട്ടിൽ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ 2 കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാല് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കൊക്കോ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല ഇതിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഇതിലങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ്, അപ്പോൾ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു പാലിലേക്ക് നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഇതിലങ്ങ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇനി നല്ല ഇതിലങ്ങ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ഇതിലങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതാ ഇതുപോലെ അങ്ങ് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. നല്ല ഇതിലങ്ങ് കുറച്ച് നേരത്തെ പണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ഇതിലങ്ങ് ഇളക്കി യോജിപ്പിച്ച് ഇതാ ഇതുപോലെ ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം മതി, കൂടിപ്പോയാലും പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല ഇതിലങ്ങ് ഇതേ ഇതുപോലെ നല്ല ഇതിലങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് അടിച്ചാലും മതി കേട്ടോ. ഞാൻ ഈ ഒരു ടെക്സ്ചറിലാണ് ആക്കി എടുത്തിട്ടുള്ളത്. അധികം അങ്ങനെ സ്റ്റിഫായിട്ടുമില്ല, എങ്കിൽ അധികം ലൂസായിട്ടില്ല, ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു നല്ല ഇതിൽ തണുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം കേട്ടോ നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് ആക്കിയെടുക്കാം കേട്ടോ. അത് അങ്ങനെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പാലിൻ്റെ എല്ലാം മിക്സ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഇതിലങ്ങ് അടച്ച് വെച്ചതിന് ശേഷം ഇതൊരു 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഫ്രീസറിൽ വെക്കണം. ഞാനിത് രാത്രി വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ എടുത്ത് നോക്കുന്നത്. ഇത് വെക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദാ ഞാനങ്ങനെ ഫ്രീസറിലൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ കിട്ടിയിട്ടുള്ളത്, ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ആ ഒരു ടെക്സ്ചറിലെന്നാ കിട്ടിയതെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഇതാണ് കേട്ടോ നമ്മുടെ ഐസ്ക്രീം, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.